അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് അങ്ങാടിപ്പുറം അല്ല, അങ്ങാടിപ്പുറം പോണ റൂട്ടിലാട്ടോ. നമ്മള് നാളെ നിന്നില്ലേ മറ്റേ പട്ടിക്കാട് നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് ചാടണ വഴിയില്ലേ, കറക്റ്റ് സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിയില്ല. അവിടെയാണ് നമ്മളിപ്പോ നിക്കണത്. അപ്പൊ ഇന്ന് തസ്കിന്റെ ബർത്ത്ഡേ ആണല്ലേ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ദസ്കിന്റെ. പതിനേഴ് വയസ്സാണ്, 19 വയസ്സ് കഴിഞ്ഞിട്ട് ദസ്കിക്ക്. അപ്പൊ 18-ാമത്തെ വയസ്സിലാണ് ഇപ്പൊ ഞങ്ങളെ കല്യാണം. 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്. ഇപ്പൊ 19 വയസ്സ് കഴിഞ്ഞു, അതായത് ഇപ്പൊ നമ്മള് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഇവിടെ ഇറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എൻട്രോ ഒന്ന് എടുത്തിട്ട് പോകാൻ വെച്ചാൽ ഇറങ്ങിയതാണ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ പെരുന്തൽമണ്ണ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്തൽമണ്ണ പോകാൻ കാരണം എന്ന് വെച്ചാൽ ദസ്കിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസമല്ലേ, നമുക്ക് പിന്നെ ഇനി നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഉള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയ പറഞ്ഞാണ്. ബർത്ത്ഡേക്ക് നമ്മൾ വലിയ പരിപാടികളൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ബർത്ത്ഡേ ഒന്നും അത്രത്തോളം വലിയ പരിപാടി ഏതായാലും നമ്മൾ ആഘോഷിക്കില്ല. പക്ഷേ ഓളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ എന്താന്ന് അറിയില്ല ഗൈസ്, കാരണം ഇന്റെ പോകരുത്ത പൈസ തീരണ വരെ ആഗ്രഹങ്ങളാണ് ഞാൻ സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇന്നിപ്പോൾ പറഞ്ഞത് എന്തൊക്കെ പെരുന്നാളിന് പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്താന്നില്ലേ ഞാൻ ഉടനെ ചോദിച്ചോ, കാരണം കഴിയാൻ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എനിക്കൊന്ന് പോയിട്ടുണ്ടല്ലോ, പെഡിക്യൂറും മാനിക്യൂറും വേണം, പിന്നെ ഹെയർ സ്പാ ചെയ്യണം, പിന്നെ എനിക്ക് വരിമന്തി വാങ്ങി തരണം. അപ്പൊ ഇത്രയാണ് ടെസ്കിന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ വരുമ്പന്തി നമ്മളെന്തായാലും ഇനി പെരീക്ക് ഫുള്ളായിട്ട് പാഴ്സൽ വാങ്ങിക്കാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എടുത്തു കൊടുക്കാം. ഓക്കെ, ബർത്ത്ഡേ അല്ലേ, അപ്പൊ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. സോ ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ഇട്ടോ. ഗൈസ്, നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുക, അതുപോലെ തന്നെ വെയിലത്ത് നിന്ന് വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡൾ ആവാറുണ്ട്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ചായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മുസ്റ്റാക്കിൻ്റെ കോംബോ പ്രൊഡക്റ്റ്. ഇതിൽ ഹെർബൽ സ്കിൻ ലൈറ്റിംഗ് ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷും വരുന്നുണ്ട്, ഓഷ്യൻ ഫേസ് വാഷും വരുന്നുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രോപ്സ് എടുത്ത് നമ്മുടെ മുഖത്ത് ശരിക്കായിട്ട് അപ്ലൈ ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഓഷ്യൻ ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് വരും, അതുപോലെ തന്നെ ഫേസ് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആവും കേട്ടോ. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഗൈസ്, അപ്പോൾ 100% ആയുർവേദിക് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, വേറെ കെമിക്കൽസ് ഒന്നുമില്ല. സോ ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ ഈ താഴെ കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, ഈ പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ഒക്കെ എടുക്കുക. മുസ്റ്റാക്ക് ഫേസ് കെയർ കിറ്റ് അടിക്കുക. സോ നമുക്കതിൽ ബൈന കൊടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഈ മാനിക്യൂറും പെഡിക്യൂറും എന്നൊക്കെ പറഞ്ഞ എന്താ, എന്ത് ചെയ്യണം? അതാണ് പരിപാടി പറഞ്ഞത്. എന്തായാലും സ്പാ ഉണക്കി തരും, അവരെന്നെ ഉണക്കി തരും. സോ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് പരിപാടി എന്ന് പറഞ്ഞത്. യൂട്യൂബിൽ കാണുന്ന പരിപാടിയൊക്കെ പറയാണ്, യൂട്യൂബിൽ കാണുന്ന ഓരോന്ന് നോക്കിട്ട് അത് ചെയ്യാ ഇത് ചെയ്യാ അറിയണത്. ഡെസ്കിന് കൂട്ടുകാരന്മാരെ എല്ലാരും വിളിച്ച് അടിപൊളിയാക്കി ഭയങ്കര ഇതായിട്ടാണ് ആഘോഷിച്ചത്. എന്റെ മാത്രം ആഘോഷിച്ചു, ഞാൻ അതിന്റെ പരാതി പറയാനും പോയിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല, സാധാരണ മൂത്തപ്പൊ പിള്ളേരുടെയാണ് പറയാറ്. ഡെസ്കിന്റെ ബർത്ത്ഡേ ഇതിനു മുമ്പ് ഒരൊറ്റ ബർത്ത്ഡേ കൂടി ആഘോഷിച്ചിട്ടില്ല പറഞ്ഞു. അപ്പൊ ഇന്ന് മുതലുള്ള ഇൻഷാല്ല എല്ലാ ബർത്ത്ഡേയും നമ്മൾ ആഘോഷിക്കും അല്ലേ. ഇനി മറ്റേ സലൂണിൽ ചെന്നിട്ടാണോ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ അറിഞ്ഞിട്ടാണോ ബാക്കിയുള്ളതും കൂടെ ഇത് ചെയ്യേ. എന്തേ
ആഘോഷിക്കാറുണ്ട്. ടിഷ്യൂ പേപ്പർ ഉണ്ട് ഇടയിൽ. സോ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് വെച്ചാൽ തേരാപ്പാറ നടക്കുന്നുള്ളതാണ്. കാരണം ഇവിടെ വന്നിട്ട് നമ്മളെന്താ ചെയ്യാറ്, ബാക്കിൽ തെസ്കിന് തന്നെ അവിടെ ആ കസേരയിൽ കാണുന്നത് തെസ്കിൻ്റെ കാലാട്ടം ഹെയർ സ്പാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ അങ്ങോട്ട് പോകാത്ത കേട്ടോ. ബ്ലൂ ബി സിഗ്നേച്ചർ സലൂൺ എന്ന് അതിൻ്റെ പേര് കേട്ടോ. നമ്മളെ ഇതാ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ടാണ്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ആകേണ്ടി വരും. കാരണം നമ്മളല്ലാതെ വേറെ ആരും പോകാനില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് ഗൈസ്, ഇങ്ങനൊരു പരിപാടി അത് എനിക്ക് അറിയില്ലേണ്ടത്. പെഡിക്യൂറും മാനിക്യൂറും കിട്ടല്ലോ, പ്രാതം അടിക്കണ്ട ഗൈസ്. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇനി വാരിമുഞ്ചി കിട്ടുമോ. ഞാനാണ് ഈ പെരിയെ കുളിച്ചും പറഞ്ഞേ. പിന്നെ ഇന്ന് ഇനി രാത്രി ചോറൊന്നും ഉണ്ടാക്കണോ, വാരിമന്തി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇനി വാരിമന്തി കിട്ടുമോ, നമുക്ക് അതിൽ ഹോട്ടലിൽ പോയി വെക്കണം. ഇത് കഴിഞ്ഞിട്ട് അവള് പുറത്തേക്ക് വരണം ആദ്യം. പകല് വെളിച്ചത്തിൽ കേറി ആളെ ഇരുട്ടായി, എന്ത് സലൂണാണ്. പിന്നെ ബർത്ത്ഡേ ആയി പോയി ഗൈസ്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഒന്ന് പറയണം, അടിപൊളിയായിട്ട് പ്രീമിയം സെറ്റപ്പ് അല്ലേക്കാ. ഇന്റീരിയർ ഒക്കെ ഒരു രക്ഷയില്ല. പക്ഷെ ആ പോസ്റ്റ് ആണതേ എനിക്ക് ഭയങ്കര ദേഷ്യം. എവിടെ ഇങ്ങനെ പോയിട്ട് ഈ പോസ്റ്റ് ആണത്. പിന്നെ ഞാൻ എനിക്ക് ഇടക്കൊരു വീഡിയോ ക്ലിപ്പ് ഇതിലിട്ടിട്ടുണ്ടാവല്ലോ. അത് കഴിഞ്ഞ് ഇരുട്ടായിപ്പോ ഇപ്പോഴാണ് പരിപാടി കഴിഞ്ഞ് ഇറങ്ങണത്. അരമണിക്കൂർ കൂടെ എന്റെ മുടിയിട്ട് കഴിഞ്ഞു വരും. ഒരു മണിക്കൂർ അറിയോ, നമ്മളെ മുടി വെട്ടി നമ്മളെ ഫ്രണ്ടാണ് നമ്മുടെ ബാർബർ അവിടെ ഉണ്ടായിരുന്നത്. രണ്ട് ബാർബർ ഷോപ്പിലുള്ള നമ്മളെ ഫ്രണ്ട്സ്. അവിടുന്ന് വെട്ടുകയാണെങ്കിൽ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് വരും. അതിനർത്ഥം എന്നും കൊണ്ടോണെന്നാണ് അങ്ങോട്ട് പോലെ നിന്ന് ക്ഷീണിച്ച് വെള്ളം കുടിക്കണേ കാണണേ. ഒന്ന് പട്ടിണിയായിരുന്നു പാവം. ഈ ഭർത്താവ് ഞാൻ ഒരിക്കലും മറക്കില്ല ഗൈസ്. കാരണം ഒരുപാട് സാധനങ്ങള് കിട്ടും. ഒരു ദിവസം ഭാരിക്കേണ്ടി മാറ്റിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റാൻ പോണില്ല. എല്ലാ ഭർത്താക്കന്മാരും ഇതുപോലെ ആവണം കേട്ടോ, സിനിമോനെ പോലെയാണ്. നമ്മള് എല്ലാം നമ്മള് ലൈഫിൽ എപ്പോഴും ബിസി ആവരുത്. ഒരു ദിവസം ഭാര്യക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോ കുഞ്ഞുമ ചെയ്തേണ്ടില്ലേ. ഒരുപാട് പേര് പറയാറുണ്ട് കുട്ടികളെ പറയാറുണ്ടോ, സപ്പോർട്ട് ചെയ്യാറുള്ളൂ. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ കമന്റ് ചെയ്തു ഗൈസ്. അതൊക്കെ എനിക്ക് ശരിക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതായത് അതൊന്നും ഞാൻ അറിയാതെ ഒന്നും ചെയ്യൊന്നുമില്ല. പിന്നെ ഇവിടെ പോലത്തെ ആളെ നമുക്ക് കിട്ടിയത് നമ്മളെ ഭാഗ്യമാണ് അൽഹംദുലില്ലാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നമുക്ക് ഒരു ബോറടി ഇല്ല. എന്തെങ്കിലും പുതിയതായിട്ട് മണ്ടത്തരങ്ങൾ ഓരോടുത്ത് ഉണ്ടാവും. മണ്ടത്തരങ്ങൾ ഓരോടുത്ത് കരുതി വെച്ചില്ലേ കണ്ടോ. ഇപ്പഴും പറയണം മണ്ടത്തരങ്ങൾ ഉണ്ട് നമ്മള് സമ്മതിക്കാണ്ട്. ഞാനും ബർത്ത്ഡേ ഞാനും ഒന്നും പറയുന്നില്ല. എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യും. കുറെ പേരെ കണ്ടിക്കണേ ഈ വീഡിയോ ഇതുവരെ കണ്ടുന്ന ആൾക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ സോ ഗൈസ്, അപ്പൊ അത്ര ഉള്ള ഇന്നിട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നമ്മളിപ്പോ മുട്ടിക്കട എത്തിട്ടോ, മുട്ടിക്കട എത്തി. അപ്പൊ ഇനി പെരീക്ക് കുറച്ചുകൂടി ഉള്ളു. നമ്മള് ചുങ്കത്ര എടക്കര മരുത. അപ്പോ നേരെ പെരി പോണം.
അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കാത്തുതിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓലയും കൂടി സന്തോഷിപ്പിക്കാൻ പറ്റും നോക്കാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെല്ലാവരോടും ഗുഡ് നൈറ്റ്. ഗൈസ്, നമ്മുടെ മുസ്റ്റാക്കിന്റെ കോംബോ പ്രൊഡക്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.